പ്രിയമുള്ള മാതാപിതാക്കളെ, പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നേ ദിവസം വിശുദ്ധനായ ചാവറുപിതാവിൻ്റെ ചാവറുടിലിൽ നമ്മൾ കാണുന്ന ഒരു ധ്യാന ചിന്ത ഇപ്രകാരമാണ്. നമ്മുടെ ഭവനങ്ങളിൽ നമ്മൾ വേലയ്ക്ക് നിർത്തുന്ന ജോലിക്കാർ ദൈവപേടിയുള്ളവരായിരിക്കണം, ദൈവത്തെ പേടിയുള്ളവരായിരിക്കണം. എന്താണ് ദൈവപേടി? അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അവർ ദൈവഭക്തിയുള്ളവരായിരിക്കണം, ദൈവഭയമുള്ള വ്യക്തികളായിരിക്കണം. ഈ ദൈവഭയമുള്ള വ്യക്തികൾ, ദൈവപേടിയുള്ള വ്യക്തികൾ എപ്പോഴും അവരുടെ യജമാനന്മാർക്ക് ഒരു ആത്മീയമായിട്ടും അവരുടെ തന്നെ ജോലിപരമായിട്ടും ഒരു ബന്ധം കാണുവാൻ സാധിക്കും. കഴിവതും കുറച്ചു കൊണ്ടുവരണം. നമ്മുടെ ഭവനങ്ങളിലായിരിക്കുന്ന വേലയ്ക്ക് നിർത്തുന്ന ആളുകൾ നല്ല ആളുകളെ തിരഞ്ഞെടുക്കുകയും അതും കുറേ ആളുകളെ തിരഞ്ഞെടുക്കുകയല്ല, നല്ല ദൈവപേടിയുള്ള ആളുകളെ മാത്രം തിരഞ്ഞെടുക്കണമെന്ന് വിശുദ്ധൻ ഓർമ്മപ്പെടുത്തുകയാണ്. തങ്ങളുടെ ഭവനങ്ങളായിരിക്കുന്ന വേലയ്ക്ക് വരുന്ന ശുശ്രൂഷകരായിക്കൊള്ളട്ടെ, മറ്റ് ജോലിക്കാരായിക്കൊള്ളട്ടെ, അവരുടെ ആത്മീയ കാര്യങ്ങളിലും ശ്രദ്ധിക്കണമെന്ന് വിശുദ്ധൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ, ഒരുപക്ഷെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ ജോലിക്കാരുണ്ടാകാം, ഓരോ ശുശ്രൂഷകരുണ്ടാകാം. അവരുടെയൊക്കെ കാര്യങ്ങളിൽ, അവർക്ക് വേല കൊടുക്കുന്ന കാര്യത്തിൽ, അവരുടെ ആത്മീയ കാര്യങ്ങളിൽ, അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന കുറവുകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി അത് നികത്തുവാനും അവർക്ക് വേണ്ടത് കൊടുക്കുവാനും ഓരോ യജമാനന്മാർക്കും ഉത്തരവാദിത്വമുണ്ട്, അവരെ ബാധ്യസ്ഥരാണ് എന്ന് വിശുദ്ധൻ ഓർമ്മപ്പെടുത്തുകയാണ്. വചനം പറയുന്നുണ്ട് ഇപ്രകാരമാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 32:14. കർത്താവിനെ ഭയപ്പെടുന്നവൻ അവിടുത്തെ ശാസന സ്വീകരിക്കുന്നു, പ്രഭാതത്തിൽ ഉണർന്ന് അവിടുത്തെ അന്വേഷിക്കുവാനും അവൻ തയ്യാറാകുന്നു. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ മുമ്പിലായിരിക്കാം കർത്താവിനെ ഭയപ്പെടുന്ന വ്യക്തി കർത്താവിൻ്റെ ശാസന സ്വീകരിക്കുന്നത് പോലെ നമുക്കും നമ്മുടെ ഭവനങ്ങളിലായിരിക്കുന്ന വേലയ്ക്ക് വന്നിരിക്കുന്ന ജോലിക്കാരെയൊക്കെ സമർപ്പിക്കാം. ഇനി ദിവസം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആ വിശുദ്ധനായ ചാവറപിതാവ് പറയുന്ന നല്ല വാക്കുകൾ നമുക്ക് സ്വീകരിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.